നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം വേണുഗാനമാണ്. ഭഗവാൻ മുരളികയൂതുമ്പോൾ ഗോപികമാർ സംഭവിച്ചതെന്താണെന്ന് പറയുന്നതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ വേണുഗാനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വേണുഗാനം എപ്പോഴാണ് ഗോപികമാർ ശ്രമിക്കുക, ആരാണ് ഗോപിക എന്നുള്ളതൊക്കെ ഒന്ന് ചെറുതായിട്ട്, സമയപരിധിക്കനുസരിച്ച് വളരെ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. ക്രമദീപിക എന്ന ഒരു വൈഷ്ണവ ആരാധനാ ഗ്രന്ഥമുണ്ട്. കാശ്മീര ഭാഗത്ത് പ്രചാരത്തിലുള്ള ഒരു ഗ്രന്ഥമായിരുന്നു അത്. ഇന്ന് കാശ്മീരിലത് പ്രചാരത്തില്ലെങ്കിലും ആ പുസ്തകം ഇന്ന് അവൈലബിളാണ്. അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അഷ്ടാദശാക്ഷര മന്ത്രത്തിൻ്റെ അർത്ഥം പറയുന്ന സമയത്ത്, 18 അക്ഷരങ്ങളുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മന്ത്രത്തിൻ്റെ അർത്ഥം പറയുന്ന സമയത്ത് ഗോപിക എന്ന വാക്കിന് അർത്ഥം പറയുന്നുണ്ട്. അത് പ്രകൃതിയാണ് എന്നാണ്. പ്രകൃതിയിലെ 24 തത്വങ്ങളാണ് ഗോപികമാരായിട്ട് വർണ്ണിക്കപ്പെടുന്നത്. അപ്പോൾ ഗോപികാരമണ എന്നുള്ള വാക്കിന് പ്രകൃതിരമണ എന്നാണ് അവിടെ അർത്ഥം പറയുന്നത്. ഭഗവാൻ്റെ ഗോപികമാരെന്ന് പറയുന്നത് ഈ കാണുന്ന പ്രകൃതിയാണ്. ഈ കാണുന്ന പ്രകൃതിയിൽ നിൽക്കുന്നവർ വേണുഗാനം കേൾക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഗോപിക്കുകയാണ്. കാരണം നമ്മൾ ഈ പ്രപഞ്ചം എന്തൊക്കെ കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്മളും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഒരു താദാത്മ്യമുണ്ട്. അപ്പം പ്രകൃതി സ്വരൂപിയായിരിക്കുന്ന പ്രപഞ്ചം തന്നെയാണ് വ്യഷ്ടിതലത്തിൽ നാം ഓരോരുത്തരായിട്ടും വിലസുന്നത്. നമ്മൾ എപ്പോഴാണ് വേണുഗാനം കേൾക്കുക എന്നുള്ളതാണ്. ഭാഗവതത്തെ പല രീതിയിൽ കാണാം. അതിലൊന്ന് യോഗശാസ്ത്രപ്രകാരം കാണുന്നതാണ്. ഭാഗവതത്തെ യോഗശാസ്ത്രപ്രകാരം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പല ആന്തരിക തലങ്ങളും വെളിപ്പെട്ട് കിട്ടുക. ഇത് യോഗശാസ്ത്രപരമായിട്ട് കാണണം എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഭാഗവതത്തിലെ അഷ്ടാംഗ യോഗ വർണ്ണനയാണ് അതിന് ഉറപ്പ്. അതൊക്കെ കഴിഞ്ഞ് കാണും. ഈ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഭാഗവതത്തിലെ അഷ്ടാംഗ യോഗമൊക്കെ വർണ്ണിച്ച് കാണും. ഭക്തി പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഭക്തിക്ക് വേണ്ടിയായിക്കൊണ്ടെഴുതിയതാണ് എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിൽ അഷ്ടാംഗയോഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ആ യോഗശാസ്ത്രപ്രകാരം വ്യാഖ്യാനിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഭാഗവതത്തിലുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഭാഗവതത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരാൻ അതിൽ തന്നെ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അഷ്ടാംഗ യോഗത്തെ പറ്റിയിട്ട് ഭാഗവതത്തിൽ പറയുന്നത്. ഭാഗവതത്തിലാണ് ആദ്യമായിട്ട് ഷഡാധാര കൽപ്പനകളെക്കുറിച്ച് പറയുന്നത്. 2-ാം അധ്യായത്തിൽ, ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് ഷഡാധാരങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ ഷഡാധാരങ്ങൾ സൂക്ഷ്മ ശരീരത്തിലുള്ള 6 പോയിൻറ്റുകളാണ്, 6 സ്റ്റേഷനുകളാണ്. പ്രകൃതി എന്തൊക്കെ കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് 6ഉം ആ സൂക്ഷ്മ ശരീരത്തിൽ ഉള്ളത്. നിലത്ത് സുഖാസനത്തിലിരുന്ന് ശ്വാസത്തെ നിരോധിച്ച് ഷഡാധാരങ്ങളെയും ഭേദിക്കണം എന്ന് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ പറയുന്നു. 1-ാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ അവിടെയാണ് ഈ ഷഡാധാര ഭേദനമൊക്കെ വരുന്നത്. ആദ്യമായിട്ട് ഭാഗവതത്തിലും അതിനെപ്പറ്റി പറയുന്നു. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഹരിനാമകീർത്തനത്തിൽ തുഞ്ചത്തെഴുത്തച്ഛനും ആധാരപത്മങ്ങളുടെ ഭേദത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ യോഗശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് വേണുഗാനത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ വേണുഗാനത്തിൽ പറയാൻ പോകുന്ന, നമ്മൾ കേൾക്കാൻ പോകുന്നത് പലതും മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഓടക്കുഴൽ വിളിച്ചു, ആ ഓടക്കുഴൽ വിളിയുടെ മാധുര്യം കാരണം പ്രകൃതി മുഴുവൻ ചലിക്കാതെ അത് ശ്രവിച്ചു നിന്നു. കവിയായ ഋഷി ഇതിൽ പറയുകയാണ്, ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ ചരങ്ങളായ തചരങ്ങളാവുകയും അചരങ്ങളായത് ചരങ്ങളാവുകയും ചെയ്തു എന്നാണ്. വൈരുദ്ധ്യം വന്നു എന്നാണ്, ഒന്ന് മറ്റൊന്നായി മാറി എന്ന് ഭഗവാൻ വ്യാസൻ ഇതിൻ്റെ അവസാനത്തിൽ, വേണുഗീതത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു. അപ്പോൾ വേണുഗാനം കേട്ട് പ്രകൃതി തന്നെ നിശ്ചലയായി എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ വേണുഗാനം എപ്പോഴാണ് നാം ശ്രവിക്കുക? അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഗോപികമാർ കേട്ട ഗീതം മഹാകേമം തന്നെ, പക്ഷെ ഗോപികമാർ കേട്ടു എന്നുള്ളത് കൊണ്ടോ
ഗോപികമാർ കേട്ടതിനെ കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടു എന്നുള്ളത് കൊണ്ടോ അത് ഞാൻ കേട്ടതുപോലെയാവില്ല. എനിക്ക് കേൾക്കാൻ സാധിച്ചാലേ ആ വർണ്ണന കൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എപ്പോഴാണ് എന്നുള്ളതാണ്. യോഗശാസ്ത്രത്തിലെ ചില പ്രത്യേക രീതിയിലുള്ള സാധനകൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ 10 തരത്തിലുള്ള നാദങ്ങൾ കേൾക്കും എന്ന് യോഗ താരാവലി എന്ന ഗ്രന്ഥത്തിൽ ഭഗവാൻ ശങ്കരാചാര്യർ പറയുന്നു. ആ 10 തരത്തിലുള്ള നാദങ്ങളിൽ ഉയർന്ന നാദതലങ്ങളിലുള്ളതാണ് വേണുഗാനം. ആ വേണുഗാനമാണ് ഇവിടെ നമ്മൾ ആ വേണുഗാനം കേൾക്കുമ്പോൾ പ്രകൃതിയിൽ എന്ത് സംഭവിക്കുമെന്നാണ് വർണ്ണിക്കുന്നത്. ആ ഭഗവാന്റെ കയ്യിലെ വേണുവിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്. അതിന് 9 ദ്വാരങ്ങളാണുള്ളത്. വേണുവിന് 9 ദ്വാരങ്ങളാണുള്ളത്. നവദ്വാരങ്ങളോടുകൂടിയ ശരീരമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. നമ്മളാകുന്ന ഓടക്കുഴലിനെ ഭഗവാൻ തൻ്റെ ചുണ്ടോടടുപ്പിച്ചു വെച്ച് ഭഗവത് ശ്വാസം നിയന്ത്രിതമായിട്ട് അതിലൂടെ വിടുമ്പോൾ നമ്മളാകുന്ന ഓടക്കുഴലിലൂടെ പുറത്തു വരുന്നതാണ് ഈ വേണുഗാനം. ഭഗവത് ഹസ്തങ്ങളിൽ നാം ഒരു ഓടക്കുഴലായി തീർന്നാൽ നവദ്വാരങ്ങളിലൂടെയും പുറപ്പെടുന്ന ജീവിതമാകുന്ന സംഗീതം പ്രപഞ്ച മനോഹാരിണിയായി തീരും. ഈശ്വരൻ്റെ ചുണ്ടോടടുപ്പിച്ചു വെച്ച് നമ്മുടെ ജീവിതം ഈശ്വരൻ്റെ ശ്വാസോച്ഛ്വാസത്തിലൂടെ പുറത്തു വരുന്ന ഒരു ജീവിതമാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ എന്ന് വേറൊരു കൽപ്പനയായിട്ട് നമുക്ക് പറയാം. അപ്പം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് ഭഗവാന്റെ കയ്യിലെ മുരളികയായി തീരാനാണ്. ഭഗവാൻ നമ്മളാകുന്ന മുരളികയെ ഭഗവത് ചുണ്ടോട് ചേർത്ത് വെച്ച് അതിൽ നിന്ന് ഉതിർക്കുന്ന രാഗം ഒരു പക്ഷേ വഴക്കുണ്ടാക്കുന്ന വരാളിയായിരിക്കാം. ഭഗവാൻ ചുണ്ടോട്ടടുപ്പിച്ച് വെച്ച് നമ്മുടെ ജീവിതമാകുന്ന രാഗത്തെ ഉതിർക്കുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന രാഗം ഒരു പക്ഷേ വഴക്കുണ്ടാക്കുന്ന വരാളിയായിരിക്കാം. ചിലപ്പോൾ അത് ചുണ്ടോടടുപ്പിച്ചു വെച്ച് ഭഗവത് നിശ്വാസം ഉതിർക്കുന്നത് ആഹാരം കിട്ടാനിടയാക്കാത്ത ആഹരീരാഗമായിരിക്കാം. ആഹരീരാഗം പാടിയാൽ ആഹാരം കിട്ടില്ലെന്നാ പറയാം. ചിലപ്പോൾ അത് ചുണ്ടോടടുപ്പിച്ച് വെച്ച് ഭഗവാൻ ശ്വാസോച്ഛ്വാസം വിടുമ്പോൾ പുറത്തേക്ക് വരുന്നത് ദുഃഖമുണർത്തുന്ന മുഖാരിയായിരിക്കാം. ചിലപ്പോൾ ആനന്ദ വീര ഭക്തിരസങ്ങളെ പുറപ്പെടുവിക്കുന്ന ആനന്ദഭൈരവിയായിരിക്കാം. ചിലപ്പോൾ അത് വീരരസപ്രധാനമായിട്ടുള്ള ബിലഹരിയായിരിക്കാം. എന്തുമാകട്ടെ, നമ്മുടെ ജീവിതം മുഖാരി എന്ന രാഗമുതിർക്കുന്ന ദുഃഖമാകട്ടെ, ആഹരീരാഗമുതിർക്കുന്ന പട്ടിണിയാകട്ടെ, വരാളീരാഗം ഉതിർക്കുന്ന വഴക്കാകട്ടെ, ആനന്ദഭൈരവി ഉതിർക്കുന്ന ശൃംഗാര വീരരസപ്രധാനങ്ങളായ ജീവിതങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ഭഗവാൻ നമ്മളെ ചുണ്ടോടടുപ്പിച്ചു വെച്ചിട്ട് വായിക്കുകയാണ് ആ രാഗമെങ്കിൽ ആ രാഗം നമുക്കും നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ളവർക്കും ഹൃദ്യമായിരിക്കും. ഭഗവാന്റെ കയ്യിലെ ഒരു മുരളികയായി തീരാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേണുഗാനത്തെ പറ്റി മഹർഷി വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നത്. ഇത് വെറുതെ കേട്ട് കേമായി എന്ന് പറഞ്ഞു പോയാൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ എത്ര പ്രാവശ്യം കേമായി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്. ഇനിയും എത്രയോ പ്രാവശ്യം കേമമായി എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വരാൻ പോകുന്നത്. ഈ കേമമായത് ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുണ്ടോ? ഒരു പാസിംഗ് സമാധാനമല്ല ഞാൻ പറയണത്, ശാശ്വതമായിട്ടുള്ളൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും നമുക്ക് നടപ്പിലാക്കാനുള്ള ഭാഗ്യവും കൂടി ഉണ്ടാകണം. അങ്ങനെ ഭഗവത് കൈകളിൽ ഒരു വേണുവായിട്ട് തീർന്നാൽ ജീവിതം ആസ്വാദ്യകരമായ സംഗീതമായി മാറും. ഭഗവാന്റെ കയ്യിലെ വേണുവായി തീർന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആസ്വാദ്യകരമായ സംഗീതമാക്കി മാറ്റാൻ പ്രേരിപ്പിക്കാൻ പ്രേരണ ചെലുത്താൻ അത് ഉയർന്ന യോഗ സാധനകളിൽ യോഗികൾക്കു മാത്രം ശ്രാവ്യമായിട്ടുള്ള വേണുഗാനം അതാണ്. അതിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. ഈ വേണുഗാനമൊക്കെ യോഗികൾ ശ്രവിക്കുന്നതാണ്. യോഗശാസ്ത്ര പ്രകാരം ഗോപികമാരാകുന്ന പ്രകൃതി അത് ശ്രവിക്കുകയാണ്. ശ്രീ ശുക ഉവാച, ശുക്കൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കഥ. ഇത്തം ശരത് സ്വച്ഛജലം പത്മാകാര സുഗന്ധിന നൃവിശദ്വായുനാവാതം സ ഗോ ഗോപാലകോ അച്യുത
ഇപ്രകാരം ശരത്കാലം നിമിത്തം നിർമ്മലജലമുള്ളതായും താമരപ്പൊയ്കയിലുള്ള സുഗന്ധത്തെ വഹിച്ചു വീശുന്ന കാറ്റിനാൽ വ്യാപിക്കപ്പെട്ടതുമായിരിക്കുന്ന വനത്തെ പശുക്കളോടും പശുപന്മാരോടും കൂടിയ ശ്രീകൃഷ്ണൻ സന്തോഷത്തോടുകൂടി പ്രവേശിച്ചു. കാട്ടിലേക്ക് സന്തോഷത്തോടുകൂടി പ്രവേശിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെ പ്രവേശിച്ചാലും സന്തോഷത്തോടുകൂടി മാത്രം പ്രവേശിക്കുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഭഗവാൻ ഇന്ന് വരെ ഇതെടുത്തു പറയേണ്ട ആവശ്യമില്ല, എങ്കിലും പിന്നെയും പിന്നെയും എടുത്തു പറയുന്നത് എന്തിനാണ്? ഭഗവാൻ സന്തോഷത്തോടു കൂടാതെ പ്രവേശിച്ച ഒരു സ്ഥലം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഭഗവാൻ എവിടെ പ്രവേശിച്ചാലും സന്തോഷത്തോടുകൂടിയേ പ്രവേശിച്ചിട്ടുള്ളൂ. കംസന്റെ കൊട്ടാരത്തിൽ കയറിയതും സന്തോഷത്തോടുകൂടിയാണ്. വൃന്ദാവനം വിട്ടത് കുറച്ചൊക്കെ ദുഃഖം ഉണ്ടായെങ്കിലും അതും സന്തോഷത്തോടുകൂടിയാണ്. തൻ്റെ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് വിട്ടത്. ഭഗവാൻ യുദ്ധക്കളത്തിൽ നിന്നതും ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ് വാക്ക് തെറ്റിച്ച് ആയുധം എടുത്തപ്പോഴും ഒക്കെ സന്തോഷത്തോടുകൂടിയിട്ടാണേ അദ്ദേഹം എല്ലാം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഉണ്ണായിവാര്യര് കുചേലവൃത്തത്തിൽ പാടിയത്, എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു, ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ കരഞ്ഞിട്ടില്ല. നമ്മളോ കരയാത്തതായിട്ട് ഒരു സാധനമില്ല. പരാതി പറയാതെ ഇന്ന് വരെ ജീവിതത്തിൽ ഒരു സാധനവും കൈപ്പറ്റാത്ത, പരാതി പറയാതെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സാഹചര്യത്തിലും പെടാത്ത നമ്മളും ഭഗവാനും തമ്മിലുള്ള അന്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ എത്ര കേട്ടിട്ടും ഇത് നിർത്തിയാൽ പരാതി പറച്ചിൽ തുടങ്ങും. ഇതൊക്കെ കേൾക്കുക, നമ്മുടെ ധാരണ ഇത് എങ്ങാണ്ടോ ഒരിടത്ത് ഏതോ കാലത്ത് നടന്ന കഥകളാണ്. ഏതോ കാലത്ത് എവിടെയൊക്കെയോ നടന്ന കഥകൾ കേട്ടാൽ പുണ്യം കിട്ടുമെന്ന് ധരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുകയാണ്. പത്മപുരാണത്തിലെ ഭാഗവത മഹാത്മ്യത്തിൽ പ്രേതാത്മാവ് ഒറ്റ പ്രാവശ്യം കേട്ടപ്പോൾ ഗതി കിട്ടി എന്നാണ് പറഞ്ഞത്. പരീക്ഷിത് മഹാരാജാവ് ഏഴാമത്തെ ദിവസമായപ്പോഴേക്കും ആനന്ദസാഗരത്തിൽ ആറാടി എന്നാണ് വ്യാസൻ പറയുന്നത്. നമ്മളോ? അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഭഗവാൻ കൃഷ്ണൻ കാട്ടിലേക്ക് കയറിയതും സന്തോഷത്തോടുകൂടി, നാട്ടിലേക്ക് കയറിയാലും സന്തോഷത്തോടുകൂടി. ഇതെന്തിനാ ഇങ്ങനെ ആവർത്തിക്കുന്നത്? ആവർത്തനമാണ് ശീലമായി മാറുക. കേൾക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുക, മനസ്സിലായതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ കേൾക്കുന്നത് ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുമ്പോൾ അത് ദൃഢമായി മനസ്സിലാവുകയും ദൃഢമായിട്ട് മനസ്സിലായത് പ്രവൃത്തിയിലേക്ക് വരികയും ചെയ്യും. ശ്രീകൃഷ്ണൻ എവിടെയും സന്തോഷത്തോടുകൂടി മാത്രമേ കയറിയിട്ടുള്ളൂ എന്ന് നാം തിരിച്ചറിയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജീവിതം അത്ഭുതത്തെ ഉണർത്തുമ്പോൾ, ശ്രീകൃഷ്ണൻ ചെയ്ത ലീലകൾ നമ്മളെ അത്ഭുത സ്തബ്ധരാക്കും. ചെറുവിരലുകൊണ്ട് ഗോവർദ്ധനത്തെ പൊക്കിപ്പിടിച്ചു, ഒരു കഷ്ണം ചീര കൊണ്ട് ദുർവാസാവിൻ്റെയും ആയിരം ശിഷ്യന്മാരുടെയും വിശപ്പടക്കി, പാഞ്ചാലിയുടെ മാനം കാത്തു. ഇതേപോലത്തെ അത്ഭുത ക്രിയകൾ ഭഗവാൻ ചെയ്തത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഭഗവാന്റെ വിക്രിയകൾ, ലീലാവിലാസങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അത്ഭുതം ഉണ്ടാവും. അത്ഭുതമാണ് ആദ്യം ഉണ്ടാവുക. അത്ഭുതം ഉണ്ടായാൽ പിന്നെ എന്താ ചെയ്യുക? നമ്മൾ അത്ഭുതം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കും. ആരാധന അത്ഭുതത്തിൻ്റെ പിന്തുടർച്ച വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പം അവർ കൈകൊണ്ട് ഇങ്ങനെ ബോൾ ചെയ്യുന്ന പോലെ അങ്ങ്യം കാണിക്കും, ബാറ്റ് ചെയ്യുന്നത് പോലെ അങ്ങ്യം കാണിക്കും. അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, ആരെയാ കാണിക്കുന്നതെന്ന്. മറുപടി വരും, സച്ചിൻ ടെണ്ടുൽക്കർ. എന്തുകൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ അവരനുകരിക്കുന്നത്? സച്ചിൻ ടെണ്ടുൽക്കറിനെ അവർ ആരാധിക്കുന്നത് കൊണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ എങ്ങനെയാണ് ആരാധ്യനായി തീർന്നത്? അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് പാടവം ഉണർത്തിയ അത്ഭുതം കാരണം. ഭാഗവത കഥകൾ കേൾക്കുമ്പോൾ ഭഗവാന്റെ ലീലകൾ ഉണർത്തുന്ന അത്ഭുതം അദ്ദേഹത്തെ ആരാധിക്കുവാനും ആരാധന അനുകരണത്തിലേക്ക് നയിക്കുവാനും ഇടയാക്കുമെന്ന് മനസ്സിലാക്കിയ മഹർഷിമാർ ഭഗവാൻ എങ്ങനെയാണ് ഓരോ സാഹചര്യത്തിലും പെരുമാറിയത് എന്ന് ഇടയ്ക്കിടയ്ക്ക് വിസ്തരിക്കും. കാരണം അനുകരിക്കുന്നവർക്ക് എളുപ്പമാകാൻ. അപ്പോൾ അത്ഭുത ആരാധനയിലേക്കും ആരാധന അനുകരണത്തിലേക്കും അനുകരണമായിത്തീരലിലേക്കും ഭഗവാനായിത്തീരലിലേക്കും നയിക്കും എന്നറിയാവുന്ന മഹർഷിമാർ ആവർത്തിച്ചാവർത്തിച്ച് പറയും, അച്യുതൻ ചുതിയൊന്നുമില്ലാത്തവൻ സന്തോഷത്തോടുകൂടി പ്രവേശിച്ചു. എപ്പോട്ട പോയാലും അദ്ദേഹം സന്തോഷത്തോടുകൂടി. കാളിയനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പന്തെടുക്കാനെന്ന വ്യാജേന വിഷലിപ്തമായിട്ടുള്ള കാളിന്തിയിലേക്ക് എടുത്ത് ചാടിയപ്പോഴും സന്തോഷത്തോടുകൂടി തന്നെയാണ് ഭഗവാൻ ചാടിയത്. തന്നെ കാത്തു നിൽക്കുന്നത് ഒരു പക്ഷെ മരണമാണെന്നറിഞ്ഞിട്ടും താൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യുന്നവർ ആരോ അവർ മാത്രമേ ശ്രീകൃഷ്ണ പരമാത്മാവായി തീരുകയുള്ളൂ. അതാണ് ഭഗവത് കഥകൾ കാണിക്കുന്നത്. സുദാമാവിൻ്റെ പന്ത് യമുനയിൽ
കാളിന്തിയിൽ വീണു. ആ പന്തെടുക്കാൻ ആ ആറ്റിലേക്ക് ചാടുമ്പോൾ മറ്റുള്ള ഗോപന്മാർക്കും ഗോപികമാർക്കും അറിയാവുന്ന അറിവ് കൃഷ്ണനും ഉണ്ടായിരുന്നു. അതിൽ വിഷം വമിച്ചുകൊണ്ട് കാളിയൻ വസിക്കുന്നു. അതാണ് വള്ളത്തോളിനെ കൊണ്ട് പാടിപ്പിച്ചത്, ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ ചാടല്ലേ, കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം, ഇവിടെ ചാടരുത്, ഇത് വിഷലിപ്തമാണ്. വിഷലിപ്തമായിട്ടുള്ള നദിയിലേക്ക് ബാലനായ ശ്രീകൃഷ്ണൻ ചാടുമ്പോൾ ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നിരിക്കണം താൻ ഒരു പക്ഷേ ജയിക്കില്ലായിരിക്കും, ഒരു പക്ഷേ ആ സർപ്പം തന്നെ കൊന്നേക്കാം. പക്ഷെ തൻ്റെ ദൗത്യം തന്നെ വന്ന് വിളിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി ദൗത്യത്തിൻ്റെ വായിലേക്ക് നടന്നു കയറിയ ആളാണ് ശ്രീകൃഷ്ണൻ. ഈ കഥ മുഴുവൻ ഇത്രയും പ്രാവശ്യം ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞിട്ടും ജീവിതത്തിൽ വിവിധ ദൗത്യങ്ങൾ വന്ന് വിളിക്കുമ്പോൾ ശ്രീകൃഷ്ണനെ പോലെ നമ്മൾ പെരുമാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വായിക്കണം. അങ്ങനെ കുറേ പ്രാവശ്യം വായിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതും കൊണ്ടായിരിക്കാം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നത്. ഇവിടെ പറയുകയാണ് സന്തോഷത്തോടുകൂടി വ്യാപിക്കപ്പെട്ടതായിട്ടുള്ള എങ്ങനെ സുഗന്ധം താമരപ്പൊയ്കയിൽ നിന്നുള്ള സുഗന്ധം വഹിച്ചുകൊണ്ട് ആ സുഗന്ധം വ്യാപിച്ചതായിട്ടുള്ള കാട്ടിലേക്ക് സന്തോഷത്തോടുകൂടി ഗോക്കളോടും ഗോപികമാരോടും ഗോപന്മാരോടും ഒക്കെ കൂടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രവേശിച്ചു. കുസുമിത വനരാജി ശുഷ്മിഭൃംഗ ദ്വിജകുല ഘുഷ്ട സരസ്സരിന്മഹീദ്രം മധുപതിരവഗാഹ്യ ചാരയൻ ഗാഹ സഹ പശുപാല ബലശ് ചുകുജ വേണും. പുഷ്പിച്ചു നിൽക്കുന്ന വനരാജികളിൽ മതിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടുകളുടെയും ഇത് ഭാവന ചെയ്യുകയും വേണം. നമ്മൾ വെറുതെ വായിച്ചു പോയാൽ പോരാ. പണ്ട് കാലത്ത് എല്ലാവർക്കും സംസ്കൃതം അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് സംസ്കൃതത്തിൽ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, അവരുടെ ഭാവന ഉണരുമായിരുന്നു. ഇന്നത്തെ കാലത്ത് സംസ്കൃതം നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് അർത്ഥവും കൂടി കേൾക്കണം സംസ്കൃത വാക്കുകളുടെ. അപ്പോൾ അത് ഭാവന ചെയ്യുകയും കൂടെ വേണം. ആ ഭാവനയിൽ ഭഗവാനോടൊപ്പം നമ്മളും പ്രവേശിക്കണം. കേൾവിക്കാരായിട്ട് മാറിയിരുന്നാൽ വേണുഗാനം ഉതിർക്കുമ്പോൾ കിട്ടുന്ന അസുലഭമായിട്ടുള്ള ആനന്ദം നമുക്ക് ലഭിക്കാതെ വരും. അതുകൊണ്ട് നമ്മളും ഭാവന ചെയ്യുകയും കൂടി വേണം. എങ്ങനെയുള്ള കാടാണ് പുഷ്പിച്ചു നിൽക്കുന്ന വനരാജികളിൽ മതിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടുകളുടെയും പക്ഷികളുടെയും കൂട്ടങ്ങളാൽ ശബ്ദിക്കപ്പെട്ടിരിക്കുന്ന സരസ്സുകളോടും സരിത്തുകളോടും പർവ്വതങ്ങളോടും കൂടിയ വനത്തെ ശ്രീകൃഷ്ണൻ ഗോപന്മാരോടും ബലരാമനോടും ചേർന്ന് പ്രവേശിച്ചിട്ട് പശുക്കളെ മേച്ചും കൊണ്ട് വേണുവിനെ ചുകുജ വായിച്ചു. മനോഹരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിച്ച്, മനസ്സിനെ മാത്രമല്ല പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ഈ വർണ്ണനയിൽ വളരെ മനോഹരമായിട്ട് കവി വർണ്ണിച്ചിരിക്കുന്നു. കണ്ണിന് കാണാൻ ഭംഗിയുള്ളത്, മൂക്കിന് മണക്കാൻ ഭംഗിയുള്ളത്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞു താമരപ്പുയകളിൽ തട്ടി വരുന്ന കാറ്റിൻ്റെ സുഗന്ധത്തെപ്പറ്റി. കണ്ണിന് കാണാൻ മനോഹാരിതമായ സ്ഥലം, മൂക്കിന് മണക്കാൻ സുഗന്ധമുള്ള സ്ഥലം, കാതിന് കേൾക്കാൻ ഇമ്പമുള്ള സ്ഥലം, നാക്ക് ഇത് രണ്ടും ഏകദേശം ശാന്തമായ നാക്കും പാവമായ, ഇപ്പം നാക്കിനും വലിയ കുഴപ്പമൊന്നുമില്ല, തൊക്ക് അവിടെ വലിയ ചൂടും തണുപ്പൊന്നുമില്ല. അഞ്ചിന്ദ്രിയങ്ങളും ഒരേപോലെ താനെ നിയന്ത്രിക്കപ്പെട്ട ഒരു സ്ഥലം, ആ സ്ഥലത്ത് വെച്ചിട്ടാണ് വേണുഗാനം ഭഗവാൻ ഉതിർക്കുന്നത്. ഇത് പട്ടണത്തിൽ പോയി ഉതിർക്കാമായിരുന്നു. പട്ടണത്തിൽ തെരുവിൽ നിന്നും ഭഗവാനെ കൊണ്ട് ഈ വേണുഗാനം വായിപ്പിക്കാമായിരുന്നു. അപ്പോൾ പക്ഷേ ഇന്ദ്രിയങ്ങൾ ഏകാഗ്രമാവുകയില്ല. ഇവിടെ ഈ കാടിൻ്റെ പ്രത്യേകത, ഈ വർണ്ണനകളെ ഭാവനയിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ബഹുവഗ്രങ്ങളിൽ നിന്ന് വിമുഖമായി ഏകാഗ്രമാകും. വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. പുഷ്പിച്ചു നിൽക്കുന്ന വനരാജികളാൽ മതിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടുകളുടെയും പക്ഷികളുടെയും കൂട്ടങ്ങളാൽ ശബ്ദിക്കപ്പെട്ടിരിക്കുന്ന സരസ്സുകളോടും സരിത്തുക്കളോടും പർവ്വതങ്ങളോടും കൂടിയ വനത്തെ. അപ്പം അവിടെ ഒരു അവ്യക്തമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ശ്രുതി ഉണ്ട്. അവിടെ ഏത് സംഗീതത്തിനും അത് ഒരു ശ്രുതി ഉണ്ടാവണം. ഈ വേണുഗാനമാകുന്ന സംഗീതത്തിന് ശ്രുതിയായി വർത്തിക്കുന്നത് പ്രകൃതി തന്നെയാണ്. വളരെ മനോഹരമായിട്ട് ആ ശ്രുതിയെ അവിടെ ഒരുക്കി. ആരൊക്കെയാണ് ശ്രുതി മീട്ടുന്നത്? വണ്ടുകളും പക്ഷികളും. വണ്ടുകളുടെയും പക്ഷികളുടെയും അവ്യക്ത സ്വരമുതിർക്കുന്ന ശ്രുതിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ പൊയ്കകളും പുഷ്പിച്ചു നിൽക്കുന്ന വനരാജികളും മനോഹരങ്ങളായ പർവ്വതങ്ങളും കൂടിയ വനം,
ആ വനത്തിലേക്കാണ് ശ്രീകൃഷ്ണൻ ഗോപന്മാരോടും ബലരാമനോടും ചേർന്ന്, ശ്രീകൃഷ്ണൻ എവിടെ പോയാലും ബലരാമൻ കൂടെ ഉണ്ടാകും. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണനെങ്കിൽ അനന്തൻ്റെ അവതാരമാണ് ബലരാമൻ. അനന്തനെ കൂടാതെ മഹാവിഷ്ണുവിനെ സങ്കല്പിക്കുക ദുഷ്കരം. അതുകൊണ്ട് ശ്രീരാമനായിട്ട് അവതരിപ്പിച്ചപ്പോൾ അനന്തൻ ലക്ഷ്മണനായിട്ട് കൂടെ വന്നു. ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചപ്പോൾ ഭഗവാൻ ബലരാമനായിട്ട് കൂടെ വന്നു. ശ്രീരാമ ലക്ഷ്മണന്മാരെ പോലെ തന്നെ ഈ വർണ്ണനയിലുടനീളം രാമകൃഷ്ണന്മാരെ കാണാൻ സാധിക്കും. അത് നമ്മുടെ മഹർഷിമാരുടെ മറ്റൊരു അറിവിൻ്റെ തെളിവാണ്. എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന സ്പേസിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ശ്രീകൃഷ്ണൻ. ഇറ്റേണലായി നിൽക്കുന്ന, അനാദിയായി നിൽക്കുന്ന കാലത്തിൻ്റെ പ്രതീകമാണ് അനന്തൻ. അനന്തമായത്, അന്തമില്ലാത്തത് കാലം. എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നത് വിഷ്ണു, വ്യാപ്നോതി വിഷ്ണു. സ്പേസും ടൈമും രണ്ടും രണ്ടല്ല, ഒന്നു തന്നെയായിരുന്നു എന്ന് മഹർഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അനന്തശായിയായ മഹാവിഷ്ണു, ചന്ദ്രകലാധരനായ പരമേശ്വരൻ, ശ്രീരാമകൃഷ്ണന്മാർ, ശ്രീരാമലക്ഷ്മണന്മാർ, അനവധി തെളിവുകളുണ്ട്. ടൈമും സ്പേസും, സ്പേസ് ടൈം കണ്ടിന്യൂവം ആണ് എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കറിയാമായിരുന്നത് ഈ മഹർഷിമാർക്കും അറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. ശ്രീകൃഷ്ണൻ എവിടെയുണ്ടോ അവിടെയൊക്കെ ബലരാമനെയും കാണാം. ആ ബലരാമനോടും കൂടി ചേർന്നിട്ടാണ് പ്രവേശിച്ചിട്ട് പശുക്കളെ മേച്ചും കൊണ്ട് വേണുവിനെ വായിച്ചു. പശുവിനെ മേയ്ക്കുവാൻ, പശു വലിയ വിവരമൊന്നുമില്ലാത്ത ജന്തു, അതാണ് പശു. വിവരമൊന്നുമില്ലാത്ത ജന്തുവിനെ മേയ്ക്കുവാൻ ഭഗവാൻ വേണു ഉതിർത്തു, വേണുഗാനം വായിച്ചു. ഈ വിവരമില്ലാത്ത ജന്തു ആരാ? ഈ പശു നമ്മൾ ഓരോരുത്തരും. വാ, നമ്മുടെ വിചാരം നമ്മൾ പശുക്കളെക്കാൾ വളരെ ശ്രേഷ്ഠരാണെന്നാണ്, വെറുതെ തോന്നുകയാണ്. നിങ്ങൾ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ കെട്ടിയിടാതെ ഒന്ന് നിരീക്ഷിക്കുക. ഞാനിത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ പറയണത്. നമ്മളും ഈ പശുവും തമ്മിലും വലിയ വ്യത്യാസമൊന്നുമില്ല. പശുക്കൾക്ക് ആകെയുള്ള ഒരു ഗുണം വർത്തമാനം പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമുക്ക് ആ ഗുണം പോലും ഇല്ല. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തോന്നിയ പോലെ പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും കൂടി ചേർത്ത് ശാസ്ത്രങ്ങളിൽ പശു എന്നാണ് വിളിക്കുക. അപ്പം നമ്മളെയാണ് ഈ മേയ്ക്കുന്നത് ഭഗവാൻ, അല്ലാതെ വൃന്ദാവനത്തിലെ പശുക്കളെയല്ല. അപ്പോൾ ഭഗവാൻ നമ്മളെ ഈ സംഗീതം കൊണ്ട്, ഭഗവാന്റെ നാദം കൊണ്ട് നമ്മളെ നയിക്കുകയാണ്. നമ്മളാണ് ഈ പശു. അപ്പോൾ ആ പശു എന്താ, ഇൻസ്റ്റിങ്ക്ട് അനുസരിച്ചിട്ടേ ഈ പശു എന്തും ചെയ്യുള്ളൂ. അതിൻ്റെ വാസനാപ്രേരിതമായിട്ട് മാത്രമേ അത് എന്തും ചെയ്യുള്ളൂ. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വെറുതെയുള്ള ധാരണയാണ്, പഠിച്ചതൊക്കെ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. വെറുതെ ധരിച്ചു വെച്ചിരിക്കുകയാണ്, ഞാനേ വലിയ പഠിപ്പുള്ള ആളാണ്, എൻ്റെ ജീവിതമൊക്കെ എൻ്റെ ഞാൻ ആർജിച്ച അറിവിനനുസരിച്ചിട്ടാണ് എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ല, വാസനയുടെ ബലമനുസരിച്ചിട്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. ഇൻസ്റ്റിങ്ച്വലായിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിചാരം നമ്മൾ ഭയങ്കര അറിവല്ലേ, കാൽക്കുലസ് അറിയാം, ഫിസിക്സിൻ്റെ ഗഹനമായ തത്വങ്ങൾ അറിയാം, അതുകൊണ്ട് ജീവിതത്തിൽ വല്ല കാര്യമുണ്ടോ? കാൽക്കുലസ് അറിയാം എന്നുള്ളതുകൊണ്ട് അടുക്കള കയറി ഒരു ഗ്ലാസ് ചായ ഇടാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ മതിക്കുന്ന ഉണ്ട് എന്ന് പറയുന്ന അറിവ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ എന്നും ചെയ്യുന്നത് വാസനയനുസരിച്ചിട്ടാണ്. വാസനാപ്രേരിതരായിട്ട് ജീവിക്കുന്ന നാം ഓരോരുത്തരുമാണ് പശുക്കൾ. ആ പശുവിനെ ആണ് വർണ്ണിക്കുന്നത്. ആ പശുവിനെ മേയ്ക്കാൻ വേണ്ടിയാണത്രേ ഭഗവാൻ വേണു വായിച്ചത്. എത്ര കാരുണ്യവാനാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ഓരോരുത്തരെയും മേച്ച് നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ ഭഗവാൻ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ കാരുണ്യവാൻ. വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ മൂപ്പർക്ക്. എന്തൊക്കെ കാര്യം ഇവിടെ ചെയ്യേണ്ടതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളാകുന്ന പശുക്കളെ പരിപാലിക്കുവാൻ പശുപാലകനായിട്ട് അദ്ദേഹം വന്നു. പശുപാലകനായി ശ്രീകൃഷ്ണൻ, പശുപതിയായി പരമേശ്വരൻ. ഇതെല്ലാം ഒരേ സങ്കല്പം തന്നെയാണ്. അങ്ങനെ ഭഗവാൻ വേണു വായിച്ചു എന്നാണ്. വേണുവെടുത്ത് ചുണ്ടോട് വെച്ച് വായിച്ചു. തദ്വ്രജസ്ത്രീയ ആശ്രുത്യ വേണുഗീതം സ്മരോദയം കാശ്ചിത് പരോക്ഷം കൃഷ്ണസ്യ സ്വസഖീഭ്യോ അന്വർണയൻ. ഗോപികൾ മന്മഥവികാരത്തെ ജനിപ്പിക്കുന്ന ആ വേണുഗീതത്തെ നന്നായി കേട്ടിട്ട് ചിലർ കൃഷ്ണൻ്റെ പരോക്ഷത്തിൽ തങ്ങളുടെ സഖികൾക്കായിക്കൊണ്ട്
അനുവർണിച്ചു. അത് കേൾക്കുകയാണ് ഗോപികമാർ. ഗോപികമാർക്ക് അത് കേട്ടപ്പോൾ എന്തായത്? അവർക്കത് കേട്ടപ്പോൾ സ്മരോദയം, അവർക്ക് അത് കേട്ടപ്പോൾ മന്മഥവികാരമാണ് ഉണ്ടായത്. അപ്പം ഇത് ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പം നമുക്കൊരു ചെറിയ സംശയം വരും. നമ്മളോടെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഈ സാധനം ഉണ്ടാവരുതെന്നാണ്. ഏത്? മന്മഥവികാരം. ഇതുണ്ടാവരുത് എന്നാണ് മിക്കവാറും എല്ലാ വേദികളിൽ നിന്നും നമ്മളോട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഭാഗവത വേദികളിലും നമ്മൾ അത് തന്നെയാണ് കേട്ടിട്ടുള്ളത്. ദേ ഭാഗവതത്തിൽ പറയണു, വേണുഗീതം കേട്ടപ്പം രജസ്ത്രീകൾക്ക് എന്തുണ്ടായി എന്നാണ്? സ്മരോദയം, സ്മരൻ കാമൻ, കാമമുദിച്ചു എന്നാണ്. അപ്പം അതൊന്നും നമുക്ക് ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഗോപികാഗീതത്തിലും ഇതിൻ്റെ വർണ്ണന കാണാം. എന്താണ് ഇങ്ങനെ വർണ്ണിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഇവർക്ക് സ്മരോദയമുണ്ടായത്? അതിനൊരു കാരണം പറയുന്നുണ്ട്. ഭഗവത് സമക്ഷത്തിലേക്ക് നാം കടന്ന് അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് വികാരമാണോ ഉള്ളത്, എന്ത് വിചാരമാണോ ഉള്ളത്, എന്ത് വാസനയാണോ ഉള്ളത്, അതാണ് അധികരിക്കുക. നമ്മളിൽ ആസുരിക വൃത്തിയാണ് കൂടുതലുള്ളത് എങ്കിലും ഭഗവാൻ പ്രത്യക്ഷനാകും. ആ ഭഗവത് പ്രത്യക്ഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന വരം നമ്മൾ ലോക തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അസുരന്മാർക്കും ദേവന്മാർ പ്രത്യക്ഷമായിട്ടുണ്ട്, ദേവന്മാർക്കും ദേവതകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. ആസുരികമായ ഗുണങ്ങളോടുകൂടിയും ഈശ്വരനെ ആരാധിക്കാൻ തെറ്റൊന്നുമില്ല. രാവണൻ അങ്ങനെ ആരാധിച്ചിട്ടുണ്ട്, ഭണ്ഡാസുരൻ അങ്ങനെ ആരാധിച്ചിട്ടുണ്ട്, ഹിരണ്യകശിപ്പു അങ്ങനെ ആരാധിച്ചിട്ടുണ്ട്, ഹിരണ്യാക്ഷൻ അങ്ങനെ ആരാധിച്ചിട്ടുണ്ട്, ഇവരെല്ലാം ആരാധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ആരാധിക്കാമെങ്കിൽ നമുക്കും ആരാധിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്ത് ഗുണമാണോ ഉള്ളത് അതാണ് അധികരിക്കുക. അതുകൊണ്ടാണ് നമ്മളോട് മഹർഷിമാർ ഇടയ്ക്കിടയ്ക്ക് പറയണത് നല്ല ഗുണങ്ങളോടുകൂടി വേണം ഈശ്വരൻ്റെ അടുത്ത് പോകാനെന്ന്. എന്താ കാര്യം? നല്ല ഗുണങ്ങളോടുകൂടി നാം ഈശ്വരൻ്റെ അടുത്ത് പോകുമ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളിലെ നന്മ വർദ്ധിക്കും. നന്മ വർദ്ധിച്ചാൽ ഇപ്പം എന്താ ഗുണം? നമ്മളെ കൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും നമുക്കും ഗുണമുണ്ടാകും. അല്ലെങ്കിലോ? അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ സർവനാശമായിരിക്കും ഫലം. വീട്ടുകാർക്കും ശല്യം, നാട്ടുകാർക്കും ശല്യം, അവനവന് തന്നെയും ശല്യം. അങ്ങനെയാണ് അസുരന്മാരുടെയൊക്കെ ജീവിത കഥകളൊന്ന് എടുത്തു നോക്കിക്കോളൂ. അവരുടെ ഭാര്യമാർക്ക് സ്വസ്ഥത ഉണ്ടായോ എന്ന് നോക്കിയാൽ ഇല്ല. മണ്ഡോദരിക്ക് എന്തെങ്കിലും ഒരു സ്വസ്ഥത രാവണനെ കൊണ്ടുണ്ടായതായിട്ട് രാമായണത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഹിരണ്യകശിപ്പുവിൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു സ്വസ്ഥതയുള്ളതായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഭാര്യയ്ക്ക് സ്വസ്ഥതയില്ല, മക്കൾക്ക് സ്വസ്ഥതയില്ല, വീട്ടുകാർക്കും നാട്ടുകാർക്കും ലോകത്തിനും ഒരു സ്വസ്ഥതയില്ലാത്തവരായിത്തീരാതിരിക്കാൻ മഹർഷിമാർ നമ്മളോട് പറയണു നന്മയോടുകൂടി വേണം ഈശ്വരനെ സമീപിക്കാൻ. എങ്ങനെ വേണേലും സമീപിക്കാം, കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ പ്രത്യക്ഷമാകും. കണ്ണാടിയാണ് ഭഗവാൻ. നമ്മുടെ ഉള്ളിൽ എന്താണോ അതിൻ്റെ പ്രതിഫലനമാണ് അവിടെ ഉണ്ടാവുക. നമ്മളിൽ മോശമായതാണുള്ളതെങ്കിൽ അത് അധികരിക്കും. അത് അധികരിച്ചാൽ എന്താ കുഴപ്പം? നാശമായിരിക്കും ഫലം. നശിക്കാനല്ലല്ലോ ഈശ്വരനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് സദ്വാസനകളോടുകൂടി സദ്ഗുണങ്ങളോടുകൂടി പോകണം. എന്താണോ ഉള്ളിലുള്ളത് അതാണ് പുറത്തേക്ക് വരിക. ഇവിടെ എന്താ ഉള്ളിലുണ്ടായിരുന്നത്? സ്മരൻ കാമം. എന്താ അതിൻ്റെ പ്രത്യേകത? ഭക്തി പ്രസ്ഥാനം ഭക്തിശാസ്ത്രത്തെ പറ്റിയിട്ട് പ്രതിപാദിക്കുമ്പോൾ ഭക്തി എന്ന് പറയുന്നത് ശൃംഗാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ്. ശൃംഗാരമാണ് ഭക്തിയായി പരിണമിക്കുന്നത്. ഭഗവത് ശൃംഗാരമാണ്, ഭഗവാനോടുള്ള ശൃംഗാരമാണ് ഭക്തി. അതുകൊണ്ട് ഭക്ത സമ്പ്രദായത്തിൽപ്പെട്ടവർ നാട്യശാസ്ത്രകർത്താവായിട്ടുള്ള ഭരതമുനിയെ അവരുടെ ഗുരുപരമ്പരകളിൽ ഒരാളായിട്ട് കാണുന്നു. ഭക്തി പ്രസ്ഥാനത്തിൽ ഗുരുപരമ്പരകളെപ്പറ്റി സ്മരിക്കുമ്പോൾ അതിലൊരു ഗുരുവായിട്ട് സ്മരിക്കപ്പെടുന്നത് ഭരതമുനിയാണ്. ഭരതമുനിയാണ് രസങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. രസങ്ങളെക്കുറിച്ചിട്ടും അവ്യയീഭാവങ്ങളെക്കുറിച്ചുമൊക്കെ ഭാവങ്ങളെക്കുറിച്ചുമൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത് നാട്യശാസ്ത്രത്തിലാണ്. ഭാവം ഭക്തിയുടെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഉണ്ടായ സമാധിയെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധി ഭാവസമാധിയാണ് എന്ന് പറയുന്നത്. ഭാവം വൈഷ്ണവ ഭക്തി സമ്പ്രദായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഭാവം ശൃംഗാരമാണ് അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാവം. ശൃംഗാരം ആണ് ഭക്തി. ശൃംഗാരം രണ്ട് തരം, സംഭോഗ ശൃംഗാരവും വിപ്രലംഭ ശൃംഗാരവും. സംഭോഗ ശൃംഗാരം ചേരുമ്പോഴുള്ള ആനന്ദമാണ്. വിപ്രലംഭ ശൃംഗാരം ചേരണം, ചേരും എന്ന പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ്. സംഭോഗ ശൃംഗാരം ചേരുമ്പോഴുള്ള ആനന്ദമാണ്,
വിപ്രലംഭ ശൃംഗാരം ചേരണം ചേരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ഭാവമാണ്. വിപ്രലംഭ ശൃംഗാരവും സംഭോഗ ശൃംഗാരവും തമ്മിൽ ഭക്തിയുടെ മൂർത്തിമത് ഭാവമായിട്ട് പറയുന്നത്, മൂർധന്യാവസ്ഥയായിട്ട് പറയുന്നത് വിപ്രലംഭ ശൃംഗാരമാണ്, സംഭോഗ ശൃംഗാരമല്ല. സംഭോഗ ശൃംഗാരത്തിൽ കൂടിച്ചേർന്നിരിക്കുകയാണെങ്കിലും വേർപിരിയലിൻ്റെ ധ്വനി ഉണ്ട്. അതുകൊണ്ട് സംഭോഗ ശൃംഗാരം പരമാനന്ദം തന്നെയാണെങ്കിലും അതിൽ വേർപാടിൻ്റെ അംശം കലർന്നിരിക്കുന്നു. നേരെ മറിച്ച് വിപ്രലംഭ ശൃംഗാരത്തിൽ വേർപാടില്ല, യോഗം മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, വിപ്രലംഭ ശൃംഗാരത്തിൻ്റെ തീവ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കാണുന്നുവോ അത് അവനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും, എന്ത് കേൾക്കുന്നുവോ അത് അവനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും, എന്ത് മണക്കുന്നുവോ അത് അവനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും, എന്ത് രുചിക്കുന്നുവോ അത് അവനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും, എന്ത് സ്പർശിക്കുന്നുവോ അത് അവനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. അഞ്ചിന്ദ്രിയങ്ങളും ഏത് പ്രവൃത്തിയിലേർപ്പെട്ടാലും അത് തൻ്റെ പ്രാണപ്രിയനായ ഭഗവാനെ കുറിച്ചിട്ടായിരിക്കും ഓർക്കുക. ഗീതഗോവിന്ദം, ജയദേവൻ്റെ ഗീതഗോവിന്ദത്തിൽ രാധയുടെ വിയോഗ വർണ്ണനകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാകും. ഇരുണ്ട കാർമേഘം കാണുമ്പം കണ്ണനെ ഓർക്കും, കായാമ്പൂ പുഷ്പം കാണുമ്പോൾ കണ്ണനെ ഓർക്കും, മനോഹരമായിട്ടുള്ള വേണുഗാനം കേൾക്കുമ്പോൾ കണ്ണനെ ഓർക്കും, വെണ്ണ കാണുമ്പോൾ കണ്ണനെ ഓർക്കും, മഞ്ഞപ്പട്ട് കാണുമ്പോൾ കണ്ണനെ ഓർക്കും. ഇന്ദ്രിയങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നുവോ അതെല്ലാം തൻ്റെ പ്രിയതമനായ ഭഗവാനെ ഓർമ്മിപ്പിക്കും എന്നുള്ളത് കൊണ്ട് വിപ്രലംഭ ശൃംഗാരം ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലം. അതിൻ്റെ താഴെ മാത്രമേ സംഭോഗ ശൃംഗാരം വരികയുള്ളൂ. അപ്പോൾ കാമത്തെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കാമമാണ് രണ്ടിനെ ഒന്നാക്കുന്ന അനുഭവം. രണ്ടിനെ രണ്ടില്ല ഒന്നാണ് എന്നാക്കുന്ന അനുഭവം മനുഷ്യ മർത്യതലത്തിൽ മനുഷ്യനറിയാവുന്നത് കാമമെന്നുള്ളതായതുകൊണ്ടാണ് ഇവിടെ കാമത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇത് മാംസബദ്ധമായ സാധാരണ മനുഷ്യരുടെ കാമത്തെ പറ്റിയല്ല. എന്താ ഉറപ്പിച്ചിങ്ങനെ പറയാൻ കാരണം? പുരഞ്ജനോപാഖ്യാനം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഭഗവാൻ വ്യാസൻ പറഞ്ഞു നിർത്തുന്നു, പരോക്ഷപ്രിയാദേവാ ഭഗവാൻ വിശ്വഭാവന. ഇവർ നേരെ ചൊവ്വയൊന്നും പറയില്ല അത്രേ, ഒക്കെ വളച്ച് കെട്ടി വളഞ്ഞേ പറയുള്ളൂ. അതെന്തിനാ? അവരുടെ രീതി അങ്ങനെയാണ്. നേരെ പറയുമ്പോൾ മനസ്സിലാകുന്നതിനേക്കാൾ ആനന്ദമാണ്, ഒരൽപ്പം വക്രോക്തിയോടുകൂടി പറയുമ്പോൾ മനസ്സിലാകുമ്പോൾ ഉള്ളത്. നേരിട്ട് പറയുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ ഉണ്ടാവുന്നതിലും ആനന്ദമാണ്, ഒരു അല്പം വളച്ചു കെട്ടി അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയ മഹർഷിമാർ നേരിട്ടൊന്നും പറയില്ല. അതുകൊണ്ടാണ് ഇവിടെ വേണുഗീതം കേട്ടപ്പോൾ അവർക്ക് സ്മരോദയം ഉണ്ടായി എന്ന് പറയുന്നത്. അത് നമ്മുടെ സാധാരണ ആൾക്കാർക്കുണ്ടാവുന്ന സാധനമല്ല, അത് ഗോപികമാർക്കുണ്ടാവുന്നതാണ്. ഗോപികയ്ക്ക് എന്തിനാ അതുണ്ടായത്? ഗോപികാരമണനുമായിട്ട് രമിച്ച് രണ്ടല്ലാത്ത ഒന്നാകുന്ന അവസ്ഥ ഉണ്ടാവാൻ, അങ്ങനെ പരമാത്മാവും പ്രകൃതിയും കൂടി മേളിക്കുമ്പോൾ ലഭിക്കുന്ന പരമാനന്ദം ആസ്വദിക്കുവാൻ ആ ഒരു വ്യഗ്രത അവരിൽ അതിതീവ്രമായിട്ടുണ്ടായി എന്ന് കാണിക്കാൻ സ്മരോദയം. ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു വികാരം മനുഷ്യന് വേറെ ഒന്നുമില്ല. ഈ കാമവികാരമാണ് മനുഷ്യൻ ഏറ്റവും തീവ്രം. അതിനെ അതിൻ്റെ ഏറ്റവും പരിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ വ്യാസഭഗവാൻ ഇവിടെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് വ്രജസ്ത്രീകൾക്ക് സ്മരോദയം കാമമുണ്ടായി എന്ന് പറയുന്നത്. കാശ്ചിത് പരോക്ഷം കൃഷ്ണസ്യ സ്വസഖീഭ്യോ അന്വവർണയൻ. നന്നായി കേട്ടിട്ട് ചിലർ കൃഷ്ണൻ്റെ പരോക്ഷത്തിൽ, കൃഷ്ണനില്ല അവിടെ പരോക്ഷത്തിൽ, തങ്ങളുടെ സഖികൾക്കായിക്കൊണ്ട് വർണ്ണിച്ച് കേൾപ്പിച്ചു. ആ കേട്ടതിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല, മതിയാവില്ല. അപ്പോൾ വീണ്ടും 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 ഇങ്ങനെ പറയാം. നമ്മളും അങ്ങനെ തന്നെയാണ്. നമുക്ക് വളരെ സന്തോഷം തരുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിയ റെക്കോർഡ് പ്ലെയർ പോലെയാണ്, പിന്നെ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അടുത്തെന്തെങ്കിലും ഉണ്ടാവുന്നത് വരെ. ഇവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരത് വർണ്ണിക്കുകയാണ്. തദ്വർണ്ണയിതും ആരബ്ധ സ്മരന്ത്യ കൃഷ്ണചേഷ്ടിതം നാശകൻ സ്മരവേകേന വിക്ഷിപ്ത മനസ്സോ നൃപ. അതിനെ വർണ്ണിക്കാനായിക്കൊണ്ട് ആരംഭിച്ചവരായി ശ്രീകൃഷ്ണ വ്യാപാരത്തെ ഓർക്കുന്നവരായിട്ട്
മന്മഥ വേദനാശക്തിയാൽ വിക്ഷേപിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് ഹേ രാജാവേ ശക്തകളായില്ല അവർ. അവർക്ക് പറയണമെന്ന് തോന്നി, പറയണം എന്ന് തോന്നണം, എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പറയുന്നതിനെ പറ്റി ഓർക്കാതിരിക്കാൻ പറ്റില്ല. ആ പറയുന്നതിനെ പറ്റി അവർ ഓർത്തു. ഓർത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർ ഭാവാവേശിതരായി. ഭാവാവേശിതരായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറയാൻ പറ്റിയില്ല. പറയാൻ തുടങ്ങുമ്പം ഇവരതിനെക്കുറിച്ച് ഓർക്കും. ഓർമ്മയുണർത്തുന്ന തീവ്രത അവരുടെ വാക്കുകളെ അശക്തമാക്കും. അത്ര തീവ്രമായിരുന്നു അവർക്ക് ഭഗവത് സ്മൃതി. അപ്പോൾ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ ആരംഭിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. എന്നിട്ടും ബുദ്ധിമുട്ടിയിട്ടും അവർ വർണ്ണിക്കുകയാണ്. കേൾക്കുന്നവർക്കും കൂടി വേണ്ടിയിട്ട് അവർ വർണ്ണിക്കുകയാണ്. ശ്രീകൃഷ്ണനെ വർണ്ണിക്കുകയാണ്. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണൂരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശേദ് ഗീതകീർത്തി. പീലികൾ കൊണ്ടുള്ള ശിരോഭൂഷണത്തെയും, ദേവന്റെ ശിരോഭൂഷണത്തെ പറ്റി പറയുകയാണ്. നമ്മൾ വലിയ വലിയ സ്വർണ കിരീടങ്ങളൊക്കെ വെച്ചവരുടെ വർണ്ണനകളൊക്കെ കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ വർണ്ണിക്കുമ്പോൾ മയില് കൊഴിച്ചിട്ടു പോകുന്ന പീലിയാണ് അദ്ദേഹം ആഭരണമായിട്ട് എടുത്തിരിക്കുന്നത്. മയിലിനെ കൊന്നിട്ട് കിട്ടിയ പീലിയല്ല, മയില് പറന്നു പോകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്ന പീലികളെടുത്ത് ആഭരണമാക്കി വെച്ചിരിക്കുന്നു. രണ്ട് ദേവസങ്കല്പമാണ് ഇങ്ങനെ നമുക്കുള്ളത്. ഒന്ന് ജടാധരനായ പരമേശ്വരൻ, ഇവിടെ മയിൽപീലി ചൂടി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ. പ്രകൃതിയുമായിട്ടുള്ള ഭഗവാന്റെ താതാത്മ്യത്തെയും കൂടി ഇവിടെ കാണിക്കുന്നു. ബർഹാപീഠം പീലികൾ കൊണ്ടുള്ള ശിരോഭൂഷണത്തെയും കളിക്കാരൻ എന്ന പോലെ ശ്രേഷ്ഠമായി അലങ്കരിച്ച ദേഹത്തെയും, കളിക്കാരൻ പ്രപഞ്ചമാകുന്ന നാടകത്തിലെ പ്രധാന നടനാണ് ഭഗവാൻ. അപ്പോൾ പ്രപഞ്ചാട്ടത്തിലെ ആട്ടക്കാരനാണ് ഭഗവാൻ. ഭഗവാന്റെ പദചലനങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള ബാക്കിയെല്ലാം ആടുന്നത്. പ്രധാന കളിക്കാരൻ ഭഗവാനാണ്. ശ്രേഷ്ഠമായി അലങ്കരിച്ച ദേഹത്തെയും കാതുകളിൽ കർണികാര കുസുമത്തെയും സ്വർണം പോലെ പിങ്കള നിറമായ വസ്ത്രത്തെയും വൈജയന്തി എന്ന പേരായ മാലയെയും വഹിച്ചുകൊണ്ടും വേണുവിൻ്റെ ദ്വാരങ്ങളെ അധരാമൃതം കൊണ്ട് നിറച്ചുകൊണ്ടും ഗോപസമൂഹങ്ങളാൽ ഗാനം ചെയ്യപ്പെട്ട കീർത്തിയോടുകൂടിയവനുമായിട്ട് തൻ്റെ പാദന്യാസങ്ങളാൽ രമിപ്പിക്കുന്നതായ വൃന്ദാവനത്തെ പ്രവേശിച്ചു. ഭഗവാൻ വൃന്ദാവനത്തെയാണ്, നേരത്തെ പറഞ്ഞ വനം വൃന്ദാവനമാണ്. വൃന്ദം കൂട്ടങ്ങളോടുകൂടിയതാണ്. ആ കൂട്ടങ്ങളിൽ ആരൊക്കെ പെടും? ഗോക്കള് പെടും, ഗോപന്മാര് പെടും, ഗോപികമാര് പെടും, എല്ലാവരും പെടും. അവിടെ ചെന്നിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? തൻ്റെ ചുണ്ടോട് വേണുവിനെ എടുത്തു വെച്ചിട്ട് വായിക്കുകയാണ്. അധരാമൃതത്തെ വേണുപാനം ചെയ്യുകയാണോ എന്ന് തോന്നത്തക്ക വിധത്തിൽ ചേർന്നിരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ അതിലൂടെ വായിച്ചിട്ട്, ഭഗവാൻ എങ്ങനെയുള്ള ഭഗവാനാണ്? ഗോപസമൂഹങ്ങളാൽ ഗാനം ചെയ്യപ്പെട്ടോടുകൂടിയ ഭഗവാൻ. ഭഗവാനെ പറ്റി വർണ്ണിച്ചാലും വർണ്ണിച്ചാലും അവർക്ക് മതി വരില്ല. അങ്ങനെ അവരുടെ ഗാനങ്ങളാൽ കീർത്തിയോടുകൂടിയവനായിട്ട് സ്വപദ തൻ്റെ പാദന്യാസങ്ങളാൽ രമിപ്പിക്കുന്നതായിട്ടുള്ള വൃന്ദാവനത്തെ, ഇനി അങ്ങോട്ടുള്ള കുറേ വർണ്ണനകളിൽ ഭഗവത് പാദസ്പർശമേറ്റ പാറകൾക്കുമുള്ള അനുഭവത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കും. എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായിരുന്നു ആ വൃന്ദാവനത്തിലെ മണ്ണും മരങ്ങളും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഭാരതഭൂമിയിൽ ഒരു പൊടി മണ്ണായിട്ടെങ്കിലും ജനിക്കാൻ സാധിച്ചാൽ മഹാഭാഗ്യം എന്ന് മഹർഷീശ്വരന്മാർ പാടിയത് വെറുതെ ആയിരുന്നില്ല. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ അദ്ദേഹം പാടുന്നു, ഇവിടെ ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വന്ന് ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എന്തേ കാരണം? ഇവിടെ ഒരു പുൽക്കൊടിയായിട്ട് വന്ന് ജനിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നുവെങ്കിൽ ഇവിടെ അവതാരമെടുക്കുന്ന മഹാദേവന്മാരുടെ പാദങ്ങളാൽ പരിശുദ്ധരാകുവാൻ സാധിക്കുമായിരുന്നു. ഇവിടുത്തെ പുല്ലുകളും ഇവിടുത്തെ മരങ്ങളും ഇവിടുത്തെ മണ്ണും ഭഗവാന്റെ പാദവിന്യാസം കൊണ്ട് പരിപൂതമായതാണ്. അങ്ങനെ ഭഗവത് പാദപത്മങ്ങൾ ചവിട്ടേൽക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ. ഭാരതത്തിൽ മാത്രമേ ഇതിന് ഭാഗ്യമുള്ളൂ. ഭഗവാൻ ആ വൃന്ദാവനത്തിൽ പ്രവേശിക്കുകയാണ്. ഭഗവാന്റെ ചിത്രം വാക്കുകളിലൂടെ ഗോപിക വർണ്ണിക്കുകയാണ്. പീലി തിരുമുടി നെറുകയില്
കർണികാര പുഷ്പം കാതുകളിൽ മനോഹരമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ച് പട്ടുവസ്ത്രം മഞ്ഞ പട്ടുചോ ചേലയുടുത്ത് ചുണ്ടോടടുപ്പിച്ച് വെച്ച് വേണു വായിക്കുന്ന മനോഹരമായ നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ രൂപം അത് വർണ്ണിക്കുകയാണ്. ഇത് വർണ്ണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗോപികമാർക്ക് എന്തുണ്ടായി എന്ന് പറയുന്നത്, സ്മരവേഗേന വിക്ഷിപ്ത മനസ്സൂ. സ്മരവേഗം കാമവേഗം കൊണ്ട് വിക്ഷിപ്തമായിട്ടുള്ള മനസ്സ് ദീർഘനിശ്വാസം വിടാൻ തുടങ്ങി. വിക്ഷിപ്തമായിട്ടുള്ള മനസ്സിന് വേറൊരർത്ഥമുണ്ട്. വിക്ഷിപ്തമായിട്ടുള്ള മനസ്സ് കൈവിട്ടു പോയിട്ടുള്ള മനസ്സ്. കൈവിട്ട ആ മനസ്സ് എവിടേക്കാ പോയത്? ഈ വർണ്ണന ഉതിർത്ത കാമവേഗാൻ വേഗം സ്മരവേഗം അവരുടെ മനസ്സിനെ എവിടേക്ക് വിട്ടു? ഭഗവാനിലേക്ക് ലയിപ്പിച്ചു. വിക്ഷിപ്തം വിട്ടതുപോലെയായി, പറഞ്ഞു വിട്ട പോലത്തെ മനസ്സായി. ആലോചിച്ചപ്പോഴത്തേക്കും അവർക്ക് ഭഗവാനോട് ചേരണം എന്ന ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം കാരണം കൈവിട്ടു പോയ മനസ്സ് ദീർഘനിശ്വാസങ്ങളെ ഉതിർത്തു. അങ്ങനെ ദീർഘനിശ്വാസങ്ങൾക്കിടയിലാണ് ഈ ശ്ലോകം പറഞ്ഞു തീർക്കുന്നത്. ഇത്ര കൃത്യമായിട്ടല്ല, പക്ഷെ അങ്ങനെ നമുക്ക് അവർ പറഞ്ഞതുപോലെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് കവി അത് മനോഹരമായിട്ട് എഴുതി എന്ന് മാത്രം. ഇതി വേണുരവം രാജൻ സർവഭൂതമനോഹരം ശ്രുത്വാ വ്രജസ്ത്രീയ സർവാ വർണയന്ത്യോഭി രേമിരേ. ഹേ രാജാവേ, പരീക്ഷിത് മഹാരാജാവിനോട് ഈ കഥ പറയണത്, ഹേ രാജാവേ, ഇപ്രകാരം സകല ജീവികളുടെയും മനസ്സിനെ അപഹരിക്കുന്ന, സകല ജീവികളുടെയും മനസ്സിനെ അപഹരിക്കുന്ന, മനുഷ്യരുടെ മാത്രമല്ല സകല ജീവികളുടെയും മനസ്സിനെ അപഹരിക്കുന്ന വേണുനാദത്തെ കേട്ടിട്ട് സകലകളായ ഗോപസ്ത്രീകൾ വർണ്ണിക്കുന്നവരായിട്ട് രമിച്ചു. സകലകളായ കലകളോടുകൂടിയ വിവിധാഭരണങ്ങളും കലകളും ഒക്കെ അറിയാവുന്ന സകലകളായ ഗോപികമാർ ആ വർണ്ണിക്കുന്നവരായിട്ട് രമിച്ചു. വർണ്ണനയിൽ രമിച്ചു അവർക്ക്. നേരിട്ട് അവർക്ക് ആ യോഗം കിട്ടിയില്ല, പക്ഷെ ആ വർണ്ണന അത് ഉണർത്തുന്ന ആനന്ദത്തിൽ അവർ സന്തോഷിച്ചു. ഗോപ്യ ഊചു, ഗോപികൾ പറഞ്ഞു. പലരുമാണ് പറയുന്നത്, അതുകൊണ്ട് ഇതിന് പൂർവാപര ബന്ധമുണ്ടാവില്ല. ഒരാൾ പറഞ്ഞു കഴിയുമ്പം അടുത്തയാൾ അടുത്തത് പറയും. ഓരോരുത്തരും അവരുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിനൊരു കൊഹറൻസ് ഉണ്ടാവില്ല, ഒരു ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല ഇതിന്. ഇത് ഓർഡർലി അല്ല. പ്രപഞ്ചത്തിൽ ഈശ്വരസ്തുതി ഓർഡേർഡായിട്ട് മാത്രമല്ല ഡിസോർഡേർഡായിട്ടും ചെയ്യാം എന്നും കൂടി ഇത് പറയുന്നു. നമ്മളെല്ലാത്തിനും സ്ട്രക്ചർ ഇട്ട് എല്ലാം 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ള ഓർഡറിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലാതെയും ഭഗവാനെ സ്തുതിക്കാമെന്ന് ഈ സ്തുതിയും ഗോപികാഗീതവും നമുക്ക് കാണിച്ചു തരുന്നു. വേണുഗീതത്തെ പറ്റി ഗോപികൾ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുനോക്കാം. അക്ഷൺ അക്ഷൺവതാം ഫലമിതം ന പരം വിദാമ സഖ്യ പശൂനനുവിവേശയതോർവയസ്യൈ വക്ത്രം വ്രജേശസുതയോരനുവേണുജുഷ്ടം യൈർവാനിപീതമനുരക്തകടാക്ഷമോക്ഷം. ഹേ സഖിമാരെ, ഒരു ഗോപി മറ്റുള്ളവരെ വിളിച്ച് പറയുകയാണ്, ഹേ സഖിമാരെ, സ്നേഹിതന്മാരോടുകൂടി പശുക്കളെ ക്രമത്തിൽ സഞ്ചരിപ്പിക്കുന്ന നന്ദപുത്രന്മാരുടെ രാമകൃഷ്ണന്മാരുടെ വേണുവിനെ അനുസരിച്ചിരിക്കുന്നതും അനുരാഗമുള്ള കടാക്ഷങ്ങളെ മോചിപ്പിക്കുന്ന മുഖം ആരാൽ ഏറ്റവും പാനം ചെയ്യപ്പെട്ടുവോ സേവിക്കപ്പെട്ടുവോ കണ്ണുകളുള്ളവർക്ക് ഇത് തന്നെ പരമഫലം, അന്യം ഞങ്ങൾ അറിയുന്നില്ല. കണ്ണുകളുള്ളവരെന്ത് കാണണം എന്നാണ് ഗോപികമാർ ആഗ്രഹിക്കുന്നത്? ഭഗവാനെ കാണണം. കണ്ണുകൾ ഉണ്ടെങ്കിൽ അത് കാണണം. അങ്ങനെ കണ്ണുകൾ ഭഗവാനെ മാത്രമേ കാണാൻ പറ്റുന്നതായി തീരുകയുള്ളൂ, ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂവെങ്കിൽ ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞ പോലെയായി തീരും. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, എന്ത് കണ്ടാലും ഭഗവാനായി തീരും. ഇവിടെ ഗോപികമാർ പറയുകയാണ്, കണ്ണുള്ളവർ ഇതാ കണ്ടത്. എന്താ കണ്ടത്? സ്നേഹിതന്മാരോടുകൂടി പശുക്കളെ ക്രമത്തിൽ സഞ്ചരിപ്പിക്കുന്ന, ഏത് ക്രമത്തിൽ സഞ്ചരിപ്പിക്കുന്ന? വാസനയുടെ ക്രമത്തിൽ സഞ്ചരിപ്പിക്കുന്ന പശുക്കളെ, പൂർവാർജിത സഞ്ചിത കർമ്മങ്ങളിൽ നിന്ന് പ്രാരബ്ധമനുഭവിക്കുവാൻ വേണ്ടി എടുത്ത കർമ്മങ്ങളുടെ ക്രമത്തിൽ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തി വെച്ച് ക്രമത്തിൽ സഞ്ചരിപ്പിക്കുന്ന നന്ദപുത്രന്മാരുടെ വേണുവിനെ അനുസരിച്ചിരിക്കുന്നതും അനുരാഗമുള്ള കടാക്ഷങ്ങളെ മോചിപ്പിക്കുന്ന മുഖം ആരാൽ ഏറ്റവും പാനം ചെയ്യപ്പെട്ടുവോ. ഭഗവാന്റെ മുഖം അനുരാഗമാണ് ഉണർത്തുന്നത്. അനുരാഗം ഉണർത്തുമ്പോൾ എന്താ നമുക്ക് തോന്നുക? ചേരണം എന്ന് തോന്നും, ഭഗവാനുമായിട്ട് ചേരണം, ലയിക്കണം എന്ന് തോന്നും. അങ്ങനെ ഭഗവാൻ ഉണർത്തുന്ന അനുരാഗം
എങ്ങനെയാണ് ഭഗവാൻ അത് അനുരാഗം ഉണർത്തുന്നത്? അദ്ദേഹത്തിൻ്റെ കടാക്ഷങ്ങളെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കടാക്ഷങ്ങളെ കൊണ്ട് അനുരാഗമുണർത്തിയിട്ട് ആ നമുക്ക് കൂടിച്ചേരണം എന്ന് തോന്നും. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വേണു ഏറ്റവും പാനം ചെയ്യ, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വേണുവിനെ വായിച്ചുകൊണ്ട് ക്രമത്തിൽ പശുക്കളെ നയിച്ചുകൊണ്ട് കടാക്ഷ വിക്ഷേപങ്ങൾ കൊണ്ട് കാണുന്നവരുടെ മനസ്സിൽ അദ്ദേഹവുമായിട്ട് ചേരണമെന്ന് അനുരാഗം തോന്നിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ രൂപത്തെ കണ്ണുകളുള്ളവർക്ക് ഇത് തന്നെ ഫലം എന്ന് തോന്നും. കണ്ണുകൾ ഇത് തന്നെ കാണണം, ഇത് കണ്ടാൽ മാത്രമേ പരമമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതുതന്നെ കാണണം, വേറൊന്നും ഞങ്ങൾ അറിയുന്നില്ല, ഇതൊന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ഇനിയും ഇത് കണ്ട് ഈ ആനന്ദം കണ്ണുകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ വേറെ എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുമോ? ഭഗവാനെ ഒരു പ്രാവശ്യം കണ്ട് കണ്ണുകൾ അതിൻ്റെ പരമാനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നും കാണാൻ കണ്ണാഗ്രഹിക്കുകയില്ല. അതും ഇവിടെ ഒരർത്ഥം. ഗോപികമാർ പറയാണ്, ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങളുടെ കണ്ണ് കാണുന്നുണ്ട് പലതിനെയും, പക്ഷേ കണ്ണു കാണുന്നത് ഞാൻ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഞാൻ കണ്ടു എന്ന് പറയാൻ സാധിക്കുള്ളൂ. എൻ്റെ കണ്ണുകൾ പലതിനെയും കാണുന്നുണ്ടെങ്കിലും വൃന്ദാവനത്തിൽ വെച്ചു കണ്ട കാഴ്ചയുണർത്തിയ ആനന്ദം വേറെ ഒന്നിലും രമിക്കുവാൻ എൻ്റെ കണ്ണിനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ആ ആനന്ദത്തിൻ്റെ ഓർമ്മയിൽ ഞാൻ നിൽക്കുകയാണ്. വേറെയൊക്കെ കാണുന്നുണ്ട്, നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നുണ്ട്, കാരണം ഹേ സഖിമാരെ എന്ന് വിളിച്ചു, വിളിച്ചത് കണ്ടിട്ടാ, പക്ഷെ ഞാൻ അറിയുന്നില്ല. ആ ഭഗവത് രൂപം ഉണർത്തുന്ന ആനന്ദത്തിൽ, അദ്ദേഹത്തോട് കൂടിച്ചേരണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. അപ്പൊ അടുത്ത ഗോപിക പറയുകയാണ്, ചൂതപ്രവാള ബർഹസ്തപഗോത്പല ഹസ്ത ചൂതപ്രവാള ബർഹസ്ത ഭഗോത്പലാബ്ജ മാലാനുപൃക്ത പരിധാന വിചിത്രവേഷൗ മധ്യേ വിരേചതുരലം പശുപാലഗോഷ്ഠ്യാം രംഗേ യഥാ നടവരൗ ക്വച ഗായമാനൗ ചൂതപ്രവാള ബർഹസ്ത ഭഗോത്പലാബ്ജ മാലാനുപൃക്ത പരിധാന വിചിത്രവേഷൗ മാവിൻ തളിര് പീലിക്കെട്ട് നീലത്താമരപ്പൂമാല ഇവയാൽ സംയോജിക്കപ്പെട്ട വസ്ത്രങ്ങളാൽ വിചിത്രങ്ങളായ വേഷങ്ങളോടുകൂടിയവരും ഒരിക്കൽ ഗോപന്മാരുടെ സഭയിൽ പാടുന്നവരുമായ രാമകൃഷ്ണന്മാർ രംഗത്തിൽ കളിനാഥന്മാരെന്ന പോലെ നടുവിൽ ഏറ്റവും ശോഭിച്ചു. പ്രപഞ്ചം ഒരു നാടകവേദിയാണ്. ഈ പ്രപഞ്ചമാകുന്ന നാടകവേദിയിൽ പങ്കെടുക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും അവരുടെ വാസനകളുടെ ക്രമത്തിൽ നയിച്ചുകൊണ്ടുപോകുന്നത് ഭഗവാന്റെ ചുണ്ടുകളിൽ നിന്നുതിർക്കുന്ന മുരളീഗീതമാണ്. ആ മുരളീഗീതമനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ ബാക്കിയുള്ളവരെല്ലാം നടമാടുന്നു, അവരെല്ലാം നയിക്കുന്നു. പ്രപഞ്ച നാടകത്തട്ടിലെ നടുക്കളത്തിൽ നിൽക്കുന്നത് രാമകൃഷ്ണന്മാരാണ്. ആ രാമകൃഷ്ണന്മാർ വിചിത്ര വേഷധാരികളാണ്. ഒരാൾ മഞ്ഞപ്പൊട്ടെടുത്ത്, മറ്റേയാൾ നീലപ്പൊട്ടെടുത്ത്, അങ്ങനെ വിവിധ വേഷങ്ങൾ, വിചിത്രങ്ങളായിട്ടുള്ള വേഷങ്ങളുമൊക്കെ ധരിച്ച് അവർ ആ സദസ്സിൽ എടുത്തു കാണത്തക്ക വിധത്തിൽ നിൽക്കുന്നു. കളിനാഥന്മാരെന്ന പോലെ നടുവിൽ ഏറ്റവും ശോഭിച്ചു. അപ്പോൾ നടുവിൽ ഏറ്റവും എന്താണോ ശോഭിക്കുന്നത് അതാണ് കണ്ണ് പിടിക്കുക, ബാക്കിയൊന്നും കണ്ണ് ശരിക്കും കാണില്ല. അപ്പോൾ കണ്ണുകൾ എല്ലാവരെയും കാണുന്നുണ്ടാകാം, പക്ഷെ ഞാൻ അറിയുന്നില്ല, ഞാൻ ആ നടുക്ക് നിൽക്കുന്ന ഈ കളിനാഥന്മാരെ മാത്രമേ അറിയുകയുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഈശ്വരനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റ്, ബാക്കിയെല്ലാം ആ ഈശ്വരനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രക്രിയകൾ മാത്രമാണ്. ഈശ്വരനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രക്രിയകൾ മാത്രമാണ് ജീവിതത്തിലെ മറ്റനുഭവങ്ങളെല്ലാം എന്ന് നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ എവിടെ മാത്രമേ നിൽക്കുകയുള്ളൂ? ഭഗവാനിൽ മാത്രമേ നിൽക്കുകയുള്ളൂ, വേറൊന്നിലും നിൽക്കില്ല. ഭഗവാനാണ് സെൻറ്റർ പോയിൻറ്റ്, പോയിൻറ്റ് ഓഫ് അട്രാക്ഷൻ. ഈ പശുക്കളും ഗോപന്മാരുമൊക്കെ ഭഗവാൻ നയിക്കുന്നതനുസരിച്ചിട്ടാണ് പോകുന്നത് എന്ന് ഗോപികമാർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഭഗവാനിൽ അവർക്ക് ശ്രദ്ധയർപ്പിക്കാൻ സാധിച്ചത്. നമ്മുടെ ജീവിതവും ഭഗവാന്റെ നിയമമനുസരിച്ച് ഭഗവാൻ നയിക്കുന്നത് പോലെയാണ് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ശ്രദ്ധയും ഭഗവാന്റെ പാദപത്മങ്ങളിലായിരിക്കും. പലപ്പോഴും നമുക്ക് കേൾക്കുമ്പോഴൊക്കെ തോന്നുമെങ്കിലും നമുക്കിത് പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ നമ്മുടെ പ്രവൃത്തി കാരണമാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത് എന്നാണ്, അല്ല, ഭഗവത് അനുഗ്രഹം കാരണമാണ് വിജയിക്കുന്നത്. ഭഗവത് അനുഗ്രഹം കാരണം വിജയിക്കുന്നവരാണ് നാം എന്ന് തിരിച്ചറിഞ്ഞാൽ വിജയം വേണമെന്ന് തോന്നുമ്പോഴെല്ലാം ആരെ ആശ്രയിക്കും? ഭഗവാനെ ആശ്രയിക്കും. അപ്പോൾ ഭഗവാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, ഈ പ്രപഞ്ച നാടകത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മളെ ഭഗവാനിലേക്ക് കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കി മാറ്റും. ഗോപികമാർക്ക് കിട്ടിയതുപോലത്തെ അനുഭവം അത് നമുക്കും കിട്ടും. ഗോപ്യ കിമാചരദയം കുശലം സ്മ വേണുർ ദാമോദരാധര സുധാമപി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ കൃഷ്യത്വചോശ്രു മുമുചുസ്തരവോ യഥാര്യാ. അല്ലയോ ഗോപികളെ, വേറൊരു ഗോപിക പറയാണ്, മറ്റുള്ളവരോട് പറയാണ്, അല്ലയോ ഗോപികളെ, ഈ വേണു എന്തൊരു പുണ്യത്തെയാണ് ആചരിച്ചിരിക്കുന്നത്! ആശ്ചര്യം! അവർക്ക് അതാണ് വിഷമം. ഒരു വെറും മുളന്തണ്ട് 84 ലക്ഷം ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജന്മമാണ് മനുഷ്യജന്മം. അതിലെത്രയോ നിസ്സാരമാണ് ഒരു മുളന്തണ്ട്. ആ മുളന്തണ്ടിനെ ഭഗവാൻ തൻ്റെ കയ്യിലെടുത്തു വെച്ച് ഗോപികമാരാഗ്രഹിക്കുന്ന അധരാമൃതത്തെ പാനം ചെയ്യുവാൻ അതിന് അനുവദിച്ചു കൊടുത്തു. ആ ഗോപികമാർ, ആ വേണുവിൻ്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വേണുവാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. നമ്മളൊക്കെ എത്ര നിസ്സാരമായ ജന്മം! നമ്മൾ നിസ്സാരമായത് സാരമാകണമെങ്കിൽ എന്തായിത്തീരണം? ഭഗവത് കയ്യിലെ മുരളികയായി തീരണം. വെറും ഒരു ഈ ഒരു ഒരു വേണു ഏതോ ആനയുടെ വായിലകപ്പെട്ട ആഹാരമായി തീരേണ്ടിയിരുന്ന ഒരു മുളന്തണ്ട്. ആ മുളന്തണ്ടിൻ്റെ ഭാഗ്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിസ്സാരമായത് ഉണ്ട്, മോശമായതുണ്ട് എന്ന് പറയരുത്. നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്നത് പോലും ഭഗവത് കരങ്ങളിൽ കിട്ടിയാൽ അത് സാരവത്തായതായി തീരുമെന്നുള്ളത് കൊണ്ട് ഒരു മുളന്തണ്ട് ശ്രേഷ്ഠമാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശ്രേഷ്ഠമാണ്. കാരണം ഇതിലേതിനെയാണ് ഭഗവാൻ കയ്യിലെടുക്കുക എന്ന് പറയാൻ പറ്റുകയില്ല. ഇവിടെ പറയുന്നു, ഈ വേണു എന്തൊരു പുണ്യത്തെ ആചരിച്ച്, ആശ്ചര്യം, യാതൊന്നു ഹേതുവായിട്ട് ഗോപസ്ത്രീകൾക്കു കൂടി ശ്രീകൃഷ്ണൻ്റെ അധരാമൃതത്തെ പരസം മാത്രമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ഗോപസ്ത്രീകൾക്കു കൂടി ദുർലഭമായിരിക്കുന്ന ദാമോദരാധര സുധാം, ശ്രീകൃഷ്ണൻ്റെ അധരാമൃതത്തെ രസം മാത്രമായിട്ട് സ്വതന്ത്രമായിട്ട് ഭുജിക്കുന്നു. എത്ര സ്വതന്ത്രമായിട്ടാണ് അത് അവിടെ ഇരിക്കുന്നത്! നമ്മളെത്ര കാലമായി ഇത് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്! ഒരു മുളന്തണ്ടെങ്കിലുമായാൽ മതി എന്ന് ആ ഗോപികമാർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ മുളന്തണ്ടിനെ പോലും ഭഗവത് കരങ്ങൾ ശ്രേഷ്ഠവത്താക്കുന്നു. ഭഗവാൻ ഏതൊന്നിനെ തൊടുന്നുവോ അത് ശ്രേഷ്ഠമായി തീരുന്നു. അത് മറ്റുള്ളവരിൽ ആശ്ചര്യവും അത്ഭുതവും ഉണർത്തുന്നു. അങ്ങനെ ഭഗവത് കരങ്ങളിലെ ഒരു മുളന്തണ്ടായി തീരാൻ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ധന്യം! ആ ഭഗവാന്റെ കൈകളിൽ അകപ്പെട്ട മുളയുടെ ഭാഗ്യമായി പറയണത്. അത് പൊയ്കകളും വൃക്ഷങ്ങളും രോമാഞ്ചയുക്തങ്ങളായിട്ട് ആര്യന്മാരെന്ന പോലെ നേത്രജലത്തെ മോചിപ്പിച്ചു. ആ മുളന്തണ്ടിൻ്റെ ഭാഗ്യം കണ്ടിട്ട് പൊയ്കകൾ സന്തോഷിച്ചു. എന്താ പൊയ്കകൾ സന്തോഷിക്കാൻ കാരണം? അവരാണത്രേ ഈ മുളങ്കാടുകൾക്ക് വെള്ളം കൊടുത്തത്, വാട്ടർ സപ്ലൈ ചെയ്തത് അവരാണ്. അപ്പോൾ അവർ വെള്ളം സപ്ലൈ ചെയ്തത് കൊണ്ട് വളർന്ന മുളന്തണ്ടിൽ ഒരു മുളയുടെ ഭാഗ്യം അവരെ സന്തോഷിപ്പിച്ചു. നമ്മളാണെങ്കിലോ? നമ്മൾ കാരണം ആരെങ്കിലും വളർന്ന് വലിയ പൊസിഷനിലെത്തിയാൽ സന്തോഷിക്കുമോ, അതോ അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുമോ? അവിടെയാണ് ഇത് ഓർക്കേണ്ടത്. ഈ പൊയ്കകൾ സന്തോഷിക്കുകയാണ്. അവർ നനച്ച് വളർത്തിയ മുളങ്കാടിന് ഉണ്ടായ ഭാഗ്യം അവരെ കൊണ്ട് എന്ത് ചെയ്യിച്ചു? അവർ സന്തോഷം കൊണ്ട് ശ്രേഷ്ഠന്മാരെന്ന പോലെ, അതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ശ്രേഷ്ഠന്മാരല്ലാതെയും കണ്ണീര് പൊഴിക്കാം, അസൂയ കൊണ്ടും കണ്ണീര് പൊഴിക്കാം. അപ്പം ഇവിടെ പൊയ്കകൾ കണ്ണീര് പൊഴിച്ചത് അസൂയ കൊണ്ടല്ല, ശ്രേഷ്ഠത കൊണ്ടാണ്. മറ്റുള്ളവരുടെ ഉന്നതിയിൽ സന്തോഷിക്കുന്നത് ശ്രേഷ്ഠത്വം, മറ്റുള്ളവരുടെ അഭ്യുന്നതിയിൽ ചപല വികാരങ്ങൾ ഉണ്ടാകുന്നത് അനാര്യത്വം.
ഇവിടെ പൊയ്കകൾ ധന്യമായി പൊയ്കകൾ സന്തോഷിക്കുക ഞങ്ങൾ വെള്ളം കൊടുത്തവരാണല്ലോ നന്നായി അപ്പോൾ വൃക്ഷങ്ങൾ എന്തിനാ സന്തോഷിച്ചത് വൃക്ഷങ്ങൾ സന്തോഷിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ വലുതായത് എന്നാണ് നമ്മളങ്ങനെ സന്തോഷിക്കുമോ നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ ഇന്ത്യക്കാരെ പറ്റിയിട്ട് പറയുന്ന ഒരു കഥയുണ്ട് എൻ്റെ സമയവും ഏതായാലും ഇവിടെ അവസാനിക്കാറായി ഈ സമയത്തെ ആ കഥയും കൂടെ പറഞ്ഞു ഒന്ന് നിർത്താം ഒരാളൊരു പാത്രം നിറച്ച് ഞണ്ടുകളെ കൊണ്ടുപോകുമായിരുന്നു പാത്രം മൂടിയിട്ടില്ലായിരുന്നു ഞണ്ടുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വേറൊരാളിത് കണ്ടിട്ട് ചോദിച്ചല്ല പാത്രം അടച്ചിട്ട് കൊണ്ടുപോകണ്ടേ അല്ലെങ്കിൽ അത് പുറത്ത് ചാടില്ലേ എന്ന് ചോദിച്ചപ്പം അയാൾ മറുപടി പറഞ്ഞത്രേ ഇന്ത്യൻ ഞണ്ടുകളെയാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കിയാൽ ബാക്കി എല്ലാം കൂടെ പിടിച്ച് താഴെയിടും അതുകൊണ്ട് ഇന്ത്യൻ ഞണ്ടുകളായതുകൊണ്ട് തുറന്നു വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല ആരും പുറത്ത് ചാടി പോകില്ല കാരണം ഒരുത്തൻ രക്ഷപ്പെടുമെന്ന് തോന്നിയാൽ ബാക്കി എല്ലാവരും കൂടെ പിടിച്ച് വലിച്ചിടും അതിനെത്ര വിരുദ്ധമായിട്ടാണ് ഇവിടെ പറഞ്ഞത് വൃക്ഷങ്ങൾക്ക് സന്തോഷം ഉണ്ടായി എന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയാണല്ലോ എന്നെയല്ല പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഒരാൾക്കാണല്ലോ ആ ഭാഗ്യം കിട്ടിയത് എന്നതിൽ അവർ സന്തോഷിച്ച് സന്തോഷം കൊണ്ടവർ അശ്രുനേത്രജാലത്തെ മോചിപ്പിച്ചു ഇതൊക്കെ പലതരത്തിലുള്ള കഥകളാണ് നമുക്ക് പറഞ്ഞിരുന്നത് ഇതെല്ലാം നമ്മൾ സ്വാംശീകരിച്ചാൽ നമ്മളും ഈ മഹർഷി പറഞ്ഞതുപോലെ ആര്യന്മാരെ പോലെ ആര്യന്മാരെ പോലെ ആയി തീരും എൻ്റെ ഒരു മണിക്കൂർ സമയം പോയതും ഞാൻ അറിഞ്ഞില്ല ഇനി നമുക്ക് 7 മണിക്ക് നമ്മൾ വീണ്ടും കാണുമ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ളത് നമുക്ക് തുടരാം അത് കഴിഞ്ഞിട്ട് എൻ്റെ വിഷയം ഇന്ന് വേണുഗാനവും ഗോപികാഗീതവുമാണ് വേണുഗാനം മുഴുവൻ നമുക്ക് തീർക്കാൻ സാധിക്കും ഗോപികാഗീതം ഒന്ന് ജനറലായിട്ട് പരാമർശിക്കാനും നമുക്ക് സാധിക്കുമായിരിക്കാം ഈശ്വരൻ സമയം അനുവദിച്ച് തരുന്നതനുസരിച്ച് തത്കാലത്തേക്ക് വീണ്ടും കാണുന്നതുവരെ നമസ്കാരം